നമസ്കാരം. ഇന്ന് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്ന നാടൻ ഐറ്റം എന്ന് പറയുന്നത് പയറും കായും മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന നാടൻ പയറും കായും വെച്ചാണ് നമ്മളിത് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാ, അതിനായിട്ട് നമ്മളിവിടെ കുറച്ച് പച്ചപ്പയർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ പച്ചപ്പയർ, അച്ചിങ്ങാപ്പയർ എന്നൊക്കെ പറയും. ഇത് കുറ്റിപ്പയർ എന്നാണ് ഇതിനെ പറയുക. ഇതധികം മൂക്കാൻ നിൽക്കരുത് കേട്ടോ. മൂക്കുന്നതിന് മുന്നേ നമ്മളത് പൊട്ടിച്ച് എടുത്തിരിക്കണം. നമുക്കിതൊന്ന് നന്നാക്കി എടുക്കാം. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കായയാണ്. അപ്പോൾ നമുക്ക് ഈ കായയും തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പയറും കായയും നമ്മൾ നന്നായി ഇവിടെ നുറുക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊരു കുക്കറിലോ അല്ലെങ്കിൽ ഈ പാത്രത്തിൽ തന്നെയോ ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കൊന്ന് വേവിച്ച് വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മൾ അങ്ങനെ വേവിച്ച് വെച്ചതാണിത്. അപ്പോൾ ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോളുള്ള വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ കടുക് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് നിങ്ങൾക്ക് ഉള്ളിയോ സവാളയോ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു സവാള ചെറുതായി നുറുക്കിയതാണ് എടുത്തേക്കുന്നത്. ഇനി സവാള അല്ലെങ്കിൽ കുഞ്ഞുള്ളി ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് വഴണ്ട് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ ഉള്ളി ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ എരിവിനാവശ്യമായ മുളക്, നമ്മുടെ വറ്റൽ മുളക് ചതച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് ചെറിയ ടീസ്പൂണോളുള്ള ചതച്ച മുളകാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ എരിവിനാവശ്യമായിട്ടുള്ളത് എത്രയാണോ അത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ഞാനിത് നമ്മുടെ വാട്ടിയെടുത്ത സവാളയിലേക്ക് അല്ലെങ്കിൽ ഉള്ളിയിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ ചതച്ച മുളകൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് വഴറ്റിയെടുത്തിട്ട് വരാം. ഇത് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു രണ്ട് തണ്ടോളമുള്ള കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിവേപ്പിലയും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കായയും പയറുമില്ലേ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നാടനായതുകൊണ്ട് തന്നെ കണ്ടോ, നമ്മൾ വേവിച്ച പയറിനൊക്കെ കളറൊന്നും ഒരു ചേഞ്ച് ഇല്ല, നല്ല പച്ചക്കളറിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അതാണ് നമ്മൾ വാങ്ങുന്നതും നാടനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അതാ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കണം കേട്ടോ. ഇപ്പോൾ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ളത്. അപ്പോൾ എന്നാലും നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നമുക്കൊന്ന് ചെറുതായിട്ട് വറ്റിച്ചെടുക്കണം. കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. ഈ ഒരു ലെവലിലാണ് നമുക്ക് വറ്റിച്ചെടുക്കേണ്ടത്. കണ്ടോ, മെഴുക്കുപറ്റി എന്ന് പറയുമ്പോൾ ഒട്ടും നമ്മൾ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് നമുക്ക് ഡ്രൈ ആക്കി തന്നെ എടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ നാടൻ ഐറ്റമായ അച്ചിങ്ങാപ്പയറും കായും കൊണ്ടുള്ള മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലത്തുള്ള നാടൻ വിഭവങ്ങളുമായിട്ട് നമുക്ക് പിന്നെ കാണും വരെയും ബൈ.